ഹലോ എല്ലാവർക്കും ലിച്ചസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ അവിയൽ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉരുളിയിൽ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ. അതിനുശേഷം നമ്മൾ പച്ചക്കറി, അപ്പോൾ പച്ചക്കറി ഇന്നതിൻ്റെതെന്നൊന്നും ഞാൻ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള നമുക്കിഷ്ടമുള്ള പച്ചക്കറികളെല്ലാം കൂടി കഴുകി വാരി ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചേക്കണം കേട്ടോ, അരിപ്പപാത്രത്തിൽ വെള്ളം പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 പച്ചമുളകോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ആ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം ഒന്ന് ചൂട് കയറി വരുന്ന ആ ഒരു സമയമാകുമ്പം നമുക്ക് അടച്ച് നല്ല വിടവൊന്നുമില്ലാതെ നല്ല അടച്ചുറപ്പുള്ള ഒരു അടപ്പ് കൊണ്ട് വേണം മൂടി വെച്ച് നമ്മൾ ചെറു തീയിലിത് വേവിക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ പിന്നെ അരിയുമ്പം ഒത്തിരി അങ്ങ് കനത്തിലറി അരിയാതെ നൈസായിട്ട് അരിയണം കേട്ടോ. അപ്പം പിന്നെ എന്തുവാ, അതുപോലെ തന്നെ വെള്ളം നമ്മൾ കൊട്ട അരിപ്പക്കൊട്ട ആ പാത്രത്തിൽ വെച്ച് വെള്ളം കളയുന്ന കാര്യവും ഇട്ടു പോകരുത്. അതിനുശേഷം നമുക്ക് ഇതിനിട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നമുക്കിപ്പോൾ ആദ്യം ചേർക്കണ്ട, കാരണം ഇതൊന്ന് പകുതി മുക്കാൽ വേവായി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം കണ്ടോ ആവി വെള്ളം തന്നെ വന്നോളും, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം വേണ്ട. പിന്നെ പച്ചക്കറിയിൽ നിന്നും വെള്ളം വന്നോളൂല്ല ആവശ്യത്തിന് കണ്ടോ. അപ്പം കണ്ടല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പം അടി കട്ടിയുള്ള ഒരു പാത്രം വേണം, അടിക്കൊന്നും പിടിക്കില്ല. അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഉരുളിയുടെ കാര്യം. അപ്പോൾ ആ ഉരുളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം ബീഫ് വലത്താനും എന്തിനും തോരൻ വെക്കാനും, അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറുതും വരുന്നുണ്ട്, അടിപൊളി ഉരുളിയാണ് കേട്ടോ, ഒട്ടും അടിക്ക് പിടിക്കുന്നതിന്. അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതങ്ങ് കഴന്നു പോയായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ പിന്നെ അതിൻ്റെ ആ കറുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ നമ്മുടെ ചെറിയ ജാറിലിട്ടൊന്ന് പയ്യെ ആദ്യം ഒന്ന് തേങ്ങയൊന്ന് കറക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ജീരകം ഒരു 1/2 ടീസ്പൂൺ, അത്രയൊന്നും ഇടത്തില്ല, ഞാനിങ്ങനെ ഒരു നുള്ളേ ഇടത്തുള്ളൂ കേട്ടോ. അപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതലൊക്കെ ചേർക്കാം, ഞാനിപ്പോൾ ഒരു നുള്ളേ ചേർക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അതും അവിടെ ചായച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കണ്ടോ വെള്ളം ഇറങ്ങിയത് കണ്ടോ. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അപ്പം നമുക്കൊരു സംശയം തോന്നുന്നു, ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ അപ്പം ചേനയും മുരിങ്ങയ്ക്കൊക്കെ വേകുന്നതിന് ഇത്രേ ഉള്ളൂ. നമ്മൾ തീ കുറച്ചിട്ടേക്കണം, തീ കൂട്ടല്ലോ. അപ്പോൾ ആ മുരിങ്ങയ്ക്കായും ചേനയൊക്കെ ആ ഒരു ഇത് ആവി വെള്ളത്തിൽ തന്നെ വെന്ത് വന്നോളൂ. അങ്ങനെ നമ്മളതിലേക്ക് തേങ്ങായും ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഈ ഒരു സമയത്താട്ടോ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. അപ്പം ഒട്ടും തന്നെ പുളിയില്ലാത്ത ഈ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നല്ലതാണ് കേട്ടോ, ചെറിയ പുളിയേ ഉള്ളൂ. അപ്പം അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് കൊച്ചുള്ളി. അപ്പോൾ കൊച്ചുള്ളി ഒരു പിടിയോളം എടുക്കണം കേട്ടോ. ഉള്ളി എന്തുമാത്രം ഇടുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പം ഉള്ളി ഇതുപോലെ പച്ചയ്ക്ക് ചതച്ച് നമുക്ക് ഈ ഒരു ലാസ്റ്റ് സമയത്ത് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഉള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും, എന്നിട്ട് അത് ഉള്ളി ചേർത്ത് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ ഇളക്കി തീ അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ഇത് അടുപ്പ് അങ്ങനെ നമ്മൾ വെക്കുന്നില്ല. അപ്പോൾ ആ ഉള്ളിയുടെ ആ ഈ ചൂട് ഈ ആവിയിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ ഉള്ളൊരു മണമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പം ഒത്തിരി നല്ല അവിയലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കഷ്ണമൊക്കെ ഒത്തിരി വെന്ത് പോകണ്ടെന്നുള്ളവർക്ക് അതനുസരിച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞ് ആ ഒരു പരുവത്തിലാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ടങ്ങനെ. അങ്ങനെ നമ്മൾ അവിയലെല്ലാം ആയിക്കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ ആ ചൂടോടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക കേട്ടോ. കാരണം ഇത് അലൂമിനിയം അല്ലേ, അപ്പോൾ നമ്മൾ തൈരൊക്കെ ചേർത്തയായ കാരണം വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുക കേട്ടോ. അതിന് ശേഷം ആണ് നമ്മൾ ഒരു വാഴയില കൊണ്ട് ഇത് മൂടും. അപ്പം മൂടി ഒരു 10 മിനിറ്റ് കഴിയുമ്പം പിന്നെ നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുമല്ലോ. അപ്പം വരുന്ന ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് എനിക്ക് ഇപ്പം തന്നെ വായി വെള്ളം വരികയാണ്. തമാശയല്ല, അല്ലെങ്കിൽ ചുമ്മാ പറയുമല്ലോ കേട്ടോ, ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും വാഴയിലയുടെയും മണം എല്ലാം കൂടെ അടിപൊളിയാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് എന്നോട് പറയണേ.